വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ഫുഡ് ഐറ്റം സ്വീറ്റ്സ്, ഡേറ്റ്സും കാഷ്യൂനട്ടും കിസ്മിസും ചെറിയൊക്കെ ചേർന്ന് മിക്സ് ചെയ്ത് നല്ലൊരു കിടിലം സ്വീറ്റ്സ് ഐറ്റം. എൻ്റെ വീട്ടിലെ ഫെസ്റ്റിവൽസിന് ഗസ്റ്റുകൾ വരാറുണ്ട്. അവർക്ക് സ്വീറ്റ്സ് വെച്ച് കൊടുക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ച നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ ഫെസ്റ്റിവൽസിന് യൂസ് ചെയ്യാമല്ലോ. ഓക്കെ, എന്നാൽ പോവാം. വേണ്ട ഇൻഗ്രീഡിയൻസ്: ഈത്തപ്പഴം 250 ഗ്രാം, കിസ്മിസ് 100 ഗ്രാം, കാഷ്യൂനട്ട് 100 ഗ്രാം, 150 ഗ്രാം ചെറി, അമുലിൻ്റെ മിത്തായ്മേറ്റ് അത് ആവശ്യത്തിനെടുക്കാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡായിരുന്നാലും മതി. പിന്നെ നെയ്, പിന്നെ റോസ് വാട്ടർ. അതിൻ്റെ സ്മെൽ ഇഷ്ടപ്പെടാത്തവർ യൂസ് ചെയ്യേണ്ട, അല്ലാത്തവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇത്ര ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് എടുക്കാം. നമുക്ക് പാചകം തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് നെയ് ഒഴിച്ച് കൊടുക്കാം. അത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ നമ്മുടെ കാഷ്യൂനട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് ചുമന്ന് വരുന്നത് വരെ കാഷ്യൂനട്ട് നമുക്ക് ഇത് കാഷ്യൂനട്ട് ചെറുതായിട്ട് രണ്ടായിട്ട് പീസ് ചെയ്തതായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് അവസാനത്തത് ഒരു പാടായിരിക്കും. അപ്പോൾ കാഷ്യൂനട്ട് നന്നായിട്ട് ഓക്കെ, ക്രിസ്മസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അത് കുറച്ച് നെയ്യോടെ ഇട്ടിട്ട് ക്രിസ്മസ് വറുത്തെടുക്കാം. റെഡിയായി വരുന്നുണ്ട്. അതിലോട്ട് ഡേറ്റ്സ് ഇട്ടു. ഇതും ശരിയാണ്, കുറച്ചേതായി. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വറുത്തെടുത്ത കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ കിസ്മിസ് ഇട്ട് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ചെറി, കട്ട് ചെയ്ത് ചെറി എടുത്ത് അതിനകത്ത് ഇടണം. കുറച്ച് നേരം അതിനെ നമുക്ക് നന്നായിട്ട് വറുക്കണം. ഓക്കെ, അതേതായ കുറച്ച് നേരം ഇതിലേക്ക് നമുക്ക് നമ്മുടെ കുഴച്ച് കൊടുക്കാം. നമുക്ക് മിൽക്ക് മെയ്ഡായാലും മതി കേട്ടോ. നമുക്ക് ഏതാണെന്നതില്ല, അതുകൊണ്ട് മിൽക്കിൻ്റെ കണ്ടൻസുള്ള മിൽക്ക് മെയ്ഡോ അമ്മിൻ്റെ മുത്ത ഏതായാലും നമുക്ക് യൂസ് ചെയ്യും. ഇത് ആർക്കും നമുക്ക് കൂടുതൽ സ്വീറ്റ്സ് ഇതൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. ഷുഗറോ വേറെ ഇതൊന്നുമില്ല, അതുകൊണ്ട് ആർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. ആരോഗ്യത്തിന് ഏറ്റവും എല്ലാം
നമ്മുടെ ബോഡി ഹെൽത്തിനായിട്ടുള്ള ഐറ്റം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ നമുക്കിത് ഇതൊന്ന് ജസ്റ്റ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ബോളാക്കുമ്പോഴേ ഇതാവും. ഇതെല്ലാം നന്നായിട്ട് നമ്മൾ നന്നായിട്ട് ഇതാക്കണം. നമുക്ക് ലാസ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് റോസ് ഫ്ലവർ ഒന്ന് തളിച്ച് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം, അതായത് ഇതിൻ്റെ സ്മെൽ ഇഷ്ടപ്പെടാത്തോടെ എടുക്കണ്ട കേട്ടോ. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാ, നമ്മുടെ ബോഡിക്ക്. പിന്നെ ചിലർക്ക് ഇതിൻ്റെ സ്മെൽ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് ഇഷ്ടമുള്ളത് മാത്രം എടുത്താൽ മതി എന്ന് പറയുന്നു. ഓക്കെ, നമ്മുടെ ഇത് ശരിയായിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇറക്കി വയ്ക്കാം. നമുക്കിത് ബോളാക്കാം. നമുക്ക് അത് നമ്മുടെ റോളാക്കാൻ വേണ്ടി നമ്മുടെ കൈക്ക് ശകലം ബട്ടർ കൊടുക്കണം. നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കൈ ബട്ടർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിത് ഇത് ഒട്ടിപ്പിടിക്കും കൈ. നമുക്കിത് ബോളാക്കാം. ചെറു ചൂടോടെ വേണം കേട്ടോ. ഒരുപാട് അന്ന് ആ സമയം ചൂടോടെ എടുക്കണ്ട, അതൊന്ന് ചെറിയ ചൂട്. ഷാർപ്പ് ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് ചെയ്യുന്നത്. എന്നിട്ടിത് ഇതായിരിക്കും നമുക്കൊത്തിരി നമ്മൾ ചെയ്യുമ്പോൾ നെയ്യ് കയ്യിൽ വരട്ടാൻ നോക്കണം. കാര്യം എന്ന് വെച്ചാൽ കൈ ഒട്ടിപ്പിടിക്കും. ഉണ്ടോ? ഇതിപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല, നമ്മുടെ കൈക്ക് ഉള്ളതും. നമ്മൾ ചെയ്ത് നല്ല ടേസ്റ്റാണ് അത് കഴിക്കുമ്പോൾ. അതുപോലെ ഉണ്ടോ, ബട്ടർ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ ഒട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈക്ക് ഒട്ടിപ്പിടിക്കും. ഒരുപാട് ചൂടോടെ ചെയ്തത് നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ചെറിയ ചൂടാണ്, തണുത്ത് കുറച്ച് ചൂടുള്ള. അപ്പോൾ ചൂട് ഒരുപാട് ചൂട് മാറിയാലും ചെയ്ത് കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് ബോളാക്കി ഇട്ടാൻ പാടായി. ഓക്കോ, ആ നമ്മുടെ സ്വീറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും കഴിച്ചു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ. ഒന്ന് കഴിച്ചു നോക്കുക, കണ്ടപ്പോൾ തന്നെ നമുക്ക് കൊതി തോന്നുന്നല്ലേ. ഓക്കെ.